പക്ഷെ യേശുവിനെ സംബന്ധിച്ചുള്ള ജീവിതത്തിലെ പല ഭാഗങ്ങളും നമുക്കിന്ന് കിട്ടാതായിട്ടുണ്ട്. പ്രത്യേകിച്ചും യേശുദേവൻ്റെ 13 വയസ്സിന് ശേഷമുള്ള ഭാഗം, 30 വയസ്സ് വരെയുള്ള കാലയളവ് ഇന്നും നമുക്ക് ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്താതെ പോയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാലം ഒരാൾ എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് താമസിച്ചിരുന്നത്? മഹാത്മ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആ പന്ഥാവിനെക്കുറിച്ച് അറിയാനായിട്ട് ഒന്നും തന്നെ നമ്മുടെ കൈകളിലില്ല. അവിടെയാണ് അഭ്യൂഹങ്ങളിലൂടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, ആ കാലഘട്ടത്തിൽ യേശുദേവൻ ഇന്ത്യയിലേക്ക് വന്നിരുന്നുവെന്നും ഇന്ത്യയിലെ യോഗികളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇവിടെയുള്ള പല സാധനകളും യേശുദേവൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും യേശുദേവൻ്റെ പല വചനങ്ങളും ഭാരതത്തിലെ തത്വദർശനവുമായിട്ട് സാമ്യമുള്ളതാണെന്നൊക്കെ പല മഹാത്മാക്കളും ഇപ്പോൾ റിസർച്ച് നടത്തി. അത് ഏറെക്കുറെയൊക്കെ ശരിയാണെന്ന് വരുന്ന രീതിയിലാണ് പറയുന്നത്. എന്തു തന്നെയായാലും കിഴക്ക് നിന്ന് ജ്ഞാനികൾ വന്നു എന്ന് പറയുമ്പോൾ ആ കിഴക്കിൻ്റെ മനസ്സുമായിട്ട് ആ കുഞ്ഞിന് ബന്ധമുണ്ടായിരുന്നു, ഉണ്ടാകണമല്ലോ. അങ്ങനെയാണ് ആ കിഴക്ക് നിന്ന് ജ്ഞാനികൾ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ മുൻകൂട്ടി തന്നെ ആ ജനനത്തെ തിരിച്ചറിയുന്ന ഒരു ഐക്യം, ഒരു നെറ്റ്വർക്ക് ആദ്യമേ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കിഴക്കോട്ടുള്ള ഒരു പ്രയാണം, കിഴക്കോട്ടുള്ള ഒരു അന്വേഷണം. ഓ, യേശുദേവൻ്റെ ജനനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അമ്മയുടെ പേര് മറിയം. അമ്മ ഗർഭിണിയാകുന്നത് വിവാഹം കഴിച്ചിട്ടുള്ള ഒരു പുരുഷനിൽ നിന്നല്ല. അങ്ങനെ പുരുഷനിൽ നിന്ന് ഗർഭം ധരിക്കാതെ ഒരു കുഞ്ഞ് ജനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഏറെ സാധ്യതയുണ്ട്. ഇന്നത്തെ ബയോളജിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു ജനനം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഒരു അച്ഛൻ്റെ ബീജം അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിച്ചേരാതെ, അണ്ഡവുമായിട്ട് സംയോജിക്കാതെ ഒരു കുഞ്ഞ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുകയും അത് പിറക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് വളരെ നിരക്കാത്ത ഒന്നാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ? വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതായിരിക്കാം. പക്ഷേ വിശ്വാസിയല്ല, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കേണ്ട ഒന്നാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജന്മം അസാധ്യമാണ്. അപ്പോൾ ഭാരതത്തിലും ഇതേപോലെയുള്ള ചില ധാരണകൾ പണ്ടുകാലം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. വേദങ്ങളുടെ കാര്യങ്ങൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ വേദങ്ങൾ ആരും എഴുതിയിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. വേദങ്ങൾ എഴുതാതെ പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം അതിൻ്റെ പ്രത്യക്ഷത്തിൽ ഉള്ള ആ അപൗരുഷേയം എന്ന വാക്കിനെ എടുത്ത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപൗരുഷേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എഴുതിയിട്ടുള്ളതല്ല എന്നുള്ള ആ അതിനൊന്ന് പരിശോധിച്ച് നോക്കണം നമ്മൾ. ഒരു പുരുഷനാൽ എഴുതപ്പെട്ടത് ആണ് വേദം എന്ന് പറയുകയാണെങ്കിൽ വേദത്തിൻ്റെ ആ പ്രാമാണികതയിലുള്ള മൂല്യം കുറഞ്ഞു പോകും എന്നുള്ളതാണ് അത് അപൗരുഷേയം ആണെന്ന് പറയാൻ കാരണം, ഒന്നാമത്തെ കാരണം. രണ്ടാമത്, വേദങ്ങൾ എല്ലാം തന്നെ ഈശ്വരനിയുക്തമായിരിക്കുന്ന വചനങ്ങളാണ്. അത് കർത്തൃഭാവത്തോടുകൂടി എഴുതിയിട്ടല്ല, ഉള്ളതല്ല. അതിൻ്റെ ഓദർ ഒരു വ്യക്തിയല്ല, അത് ഈശ്വര ചേതനയുടെ ഒരു ആവിഷ്കാരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓദർ ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന പുസ്തകങ്ങളുടെ എല്ലാം പുറംചട്ടയിൽ എഴുതപ്പെടുന്ന വ്യക്തികളുടെ ശീർഷകം പോലെയുള്ള ഒരു വ്യക്തിയാകാനിടയില്ല.